ബന്ധങ്ങളുടെ താളം. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, എല്ലാ ബന്ധങ്ങൾക്കും ഓരോരോ താളമുണ്ട്. ഓരോ പാട്ടിനും താളമില്ലേ? അവ വ്യത്യസ്തമല്ലേ? അതുപോലെ തന്നെയാണ് ബന്ധങ്ങളുടെ കാര്യവും. ഓരോ ബന്ധങ്ങളുടെ താളവും വ്യത്യസ്തമാണ്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു വഴി പറയാം. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ചില വ്യക്തികൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അമ്മയും അച്ഛനും ഓടി നടന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത് കണ്ടിട്ടില്ലേ? അവരോടുള്ള സ്നേഹവും അടുപ്പവും ഒക്കെ മാതാപിതാക്കളുടെ ആ താള വേഗത്തിൽ നിന്നും നമുക്ക് മനസ്സിലായില്ലേ? എന്നാൽ മറ്റു ചിലർ കയറി വരുമ്പോൾ മാതാപിതാക്കൾക്ക് ഒരു സ്തംഭനാവസ്ഥയോ താൽപ്പര്യമില്ലായ്മയോ ഒക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? ആ താളം വേറെയല്ലേ? ഇത് നാം ചെറുപ്പത്തിലേ തിരിച്ചറിഞ്ഞവയാണ്, എന്നാൽ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് മാത്രം. ഇന്ന് നാം മാതാപിതാക്കളൊക്കെ ആയി കുടുംബജീവിതം നയിക്കുമ്പോഴും ഇതേ താളമാറ്റങ്ങളുള്ള പല ബന്ധങ്ങളുടെ നടുവിലൂടെയാണ് നാം ദിവസവും കടന്നു പോകുന്നത്. ഒന്നോർത്തു നോക്കൂ, ചിലരെ നാം കാണുമ്പോൾ അഥവാ ഫോണിലും മറ്റും സംസാരിക്കുമ്പോൾ വളരെ ഉത്സാഹത്തോടെ നാം അവരോട് പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യാറില്ലേ? അത് ഒരു താളം. എന്നാൽ ചിലരെ നാം അറിയുമെങ്കിലും അവരുടെ ഫോൺ നമ്പർ അറിയാമെങ്കിലും നാം ആ നമ്പർ സേവ് ചെയ്യുവാൻ പോലും ഇഷ്ടപ്പെടാറില്ല. അങ്ങനെയുള്ള ഒരാളെ നാം ഇടയ്ക്ക് കാണുവാനിടയായാൽ നമ്മെ അവർ കാണരുതേ എന്ന് കരുതി ഒഴിഞ്ഞു മാറിപ്പോകാറില്ലേ? ഈ ബന്ധത്തിന് മറ്റൊരു താളം. എന്നാൽ ചില ബന്ധങ്ങൾ നമുക്ക് ബന്ധനങ്ങളാണ്, അവയുടെ താളം വേറെയല്ലേ? ചില വ്യക്തികൾ വന്നാൽ ഉടനെ ഒന്നും മടങ്ങില്ല എന്നറിയാവുന്ന സാഹചര്യത്തിൽ നാം അവരെ കഴിയുന്നത്ര വേഗത്തിൽ ഒഴിവാക്കുവാൻ ശ്രമിക്കാറില്ലേ? ഈ ബന്ധങ്ങൾക്ക് വേറൊരു താളം. നമ്മുടെ അധ്യാപകരോ ഓഫീസിലെ മേലധികാരിയെയോ ഒക്കെ കണ്ടുമുട്ടുമ്പോൾ മറ്റൊരു താളം. നമ്മുടെ ചികിത്സകരെ കാണുമ്പോൾ താളം വേറെ തന്നെയല്ലേ? നാം പ്രാർത്ഥിക്കുന്ന അവസരങ്ങളിൽ കണ്ടുമുട്ടുന്നവരോടുള്ളത് ശാന്തതാളം. വൈകിട്ട് വീട്ടിലെത്തി ഒരു ചായയൊക്കെ കുടിക്കുമ്പോൾ നാട്ടിലിരിക്കുന്ന മാതാപിതാക്കളെ വീഡിയോ കോൾ ചെയ്യാറില്ലേ? അപ്പോഴുള്ളത് സ്നേഹത്തിൻ്റെയും കടപ്പാടിൻ്റെയും താളം. മറ്റു രാജ്യങ്ങളിൽ പഠിക്കുന്ന മക്കളെ വിളിക്കുമ്പോൾ വാത്സല്യത്തിൻ്റെ താളം. നാം അറിയുക പോലുമില്ലാത്ത ചിലർ ബുദ്ധിമുട്ടുന്നത് മനസ്സിലാക്കി നാം അവരെ സഹായിച്ചിട്ടില്ലേ? അത്തരം ബന്ധങ്ങൾക്ക് കാരുണ്യത്തിൻ്റെ താളം. നാം ഓരോരുത്തരും വ്യത്യസ്തരായിരിക്കുന്നത് പോലെ നമ്മുടെ ബന്ധങ്ങളും വ്യത്യസ്തമാണ്. അതിനാൽ അവയുടെ താളവും വ്യത്യസ്തം തന്നെ. ശരിയല്ലേ?